എന്നിട്ട് അവൾ തന്നെ പറയും അതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നു തോന്നുന്നില്ല, നല്ല എക്സ്പെൻസീവ് ആണ്, ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ അല്ല, ഞങ്ങള് ഫുഡ് കഴിക്കുന്നു. സൺഡേ ഒരു സ്പെഷ്യൽ ഓഫർ ഓഫർ അതെ അങ്ങനെ പറഞ്ഞു. അതെന്താന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് നല്ലതാണ് അല്ലേ. ഓക്കെ, വീഡിയോ കാണാല്ലോ, ഞങ്ങളെ വീഡിയോ നാന്നൂറ് ഒക്കെ വ്യൂ ആട്ടോ. അല്ല, അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കും. സിൽവർ ബട്ടൺ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് സിൽവർ. എന്നിട്ട് ഒരു 13 വർഷമായി, ഒരു 1K സബ്സ്ക്രൈബേഴ്സ് പോലെ ആയിട്ടില്ല. ആകെ 500 സെലി ഈ ചാനൽ തുടങ്ങാൻ കാരണം പറഞ്ഞാട്ടോ. അത് സിലി ഇതുപോലെ യൂട്യൂബിൽ ആർക്കൊരാൾക്ക് സിൽവർ ബട്ടൺ കിട്ടിയ വീഡിയോ കണ്ടിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ അല്ലേ. ഞങ്ങള് ഈ ചാനല് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ. അല്ലല്ല, ഒരു കാര്യം പറഞ്ഞു, പിന്നെ നിർത്തി തന്നെ പാസ്വേഡ് ഒന്നും കാണാതെ പെടുത്താണ് പിന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ നെസിമോൻ ഇപ്പൊ കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കോഫി? ആക്ച്വലി എന്താ, കുറച്ച് കയ്പുണ്ട് കോഫി. ഒരു ടീം, ഒരു ഫാമിലി, 3 ടൈം ഫുഡ് കഴിക്കാൻ ഇവിടേക്ക് വന്നാൽ ഏകദേശം 7000-8000 രൂപ ആവും. പക്ഷേ 6600 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്, ഒരുപാട് ഇൻക്ലൂഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോ കോവിഡ് ആയതുകൊണ്ട് പൂള്, സ്പാ, ഫിറ്റ്നസ് സെന്റർ ഒക്കെ ക്ലോസ്ഡാണ്. ഫിറ്റ്നസ് സെന്റർ ക്ലോസ്ഡ് ആണ്. സെലീന ഗോമസ് ഇതൊന്നും കണ്ട, എന്ത് രസം അല്ലേ. ഹാൻഡ്മെയ്ഡ് ആണ്, ഹാൻഡ്മെയ്ഡ്. ശരിക്ക് എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ പഴയ അത് ഇതാണ് സ്വിമ്മിങ് ആവും. It doesn't matter. That's pool. പൂള് വേണുണ്ടാക്കണ, അതാണ് സ്വിമ്മിങ് പൂള്. കുളിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ക്ലോസ്ഡ് സ്വിമ്മിങ് പൂൾ, ക്ലോസ്ഡ് എന്ന് കണ്ടോ. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ലല്ലേ. പിന്നെ അതുപോലെ ഇപ്പൊ ലുലുക്ക് പോണെന്നുണ്ടെങ്കിൽ അവര് ബഗ്ഗി അവരെ ഇപ്പൊ നമ്മള് വിളിച്ചു പറയണേ, ഞങ്ങൾക്ക് ലുലു പോണെന്ന് പറഞ്ഞാൽ നമ്മള് താഴത്ത് എത്തുമ്പോൾ അവര് താഴത്തെ അവിടെ പറഞ്ഞാൽ തന്നെ വണ്ടി വന്നിട്ടുണ്ടാവും. ഒരു വണ്ടി നമ്മള് സർവീസ് ചെയ്യും. പിന്നെ അതുപോലെ അവിടെ നിന്ന് ഇട്ട് വരുമ്പോ അവർക്കൊന്ന് കോൾ ചെയ്താൽ മതി, അവര് വന്ന് നമ്മള് പിക്ക് ചെയ്യും. ചുരുക്കി പറഞ്ഞാല് നല്ലൊരു ഇപ്പൊ ഞാൻ ഒരു 7000 റുപ്പീസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ, കാരണം ഈ 1000 ഇപ്പൊ അവര് പർച്ചേസ് കാർഡ് തരുന്നുണ്ട്, പർച്ചേസ് കൂപ്പൺ തരുന്നുണ്ട്. അതില് ലുലുവിൽ പോയിട്ട് നമുക്ക് 1000 രൂപക്ക് ലുലു ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു വാച്ച്, അതിൽ കുറച്ച് കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, വാച്ച് മാത്രമാണ് എക്സ്ക്ലൂഡഡ്. കാരണം എന്താ വെച്ചാല് ബാക്കിയുള്ള എല്ലാ നോർമലി ചില കൂപ്പൺസ് ഒന്നും അങ്ങനെ ആവില്ല. നമുക്ക് പെർസെന്റേജ് കണ്ട് ഒരുപാട് നൂലാം നല്ല ഇതൊന്നുമില്ല. നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ആ കൂപ്പൺ കൊടുത്താല് 1000 രൂപ അവർ എന്തായാലും കുറച്ച് തരും, ഏത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോ അതൊരു ലാഭം. കളർ ചെയ്തില്ല.
പർച്ചേസ് ചെയ്തു ഷട്ടില്, ഒരുപാട് മാസ്ക് പർച്ചേസ്, അതൊക്കെ പർച്ചേസ് ചെയ്തു, അതൊക്കെ അങ്ങ് ഫ്രീ ആയി. എനിക്ക് ഒരു ഷട്ടില് മേടിച്ചു, നമ്മുടെ ഷട്ടില് പൊട്ടിപ്പോയി, ഷട്ടില് മേടിക്കാന്ന് വിചാരിച്ചു. യൂഷ്വലി ഉള്ളതാണ് ഇതൊക്കെ. ഇത് ഞാൻ പൊന്നൂസിന് മേടിച്ചത്, പൊന്നൂസിന് ചെറിയ മാസ്ക് വേണം, ചെറിയ കുട്ടിയെ. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ കണ്ടപ്പോൾ എനിക്ക് മേടിച്ച കുറച്ച് മാസ്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അനിയത്തിക്ക് കൊടുക്കണം, ഇത്താത്താക്ക് കൊടുക്കണം. യാ ഇന്നലെ ഞാൻ എൻ്റെ ഫാദറിനൊരു വാച്ച് പർച്ചേസ് ചെയ്തു, അപ്പം അതാണ്. ഇത് ടൈറ്റാൻ്റെ ആണ്, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ എൻ്റെ ഇപ്പം സ്ട്രാപ്പല്ല യൂസ് ചെയ്യുക, ഇങ്ങനെ ചങ്ങലുള്ള ചെയിൻ വാച്ചസാണ് യൂസ് ചെയ്യാറ്. സോ എനിക്ക് തോന്നുന്നു ബാക്കി ഇഷ്ടാവുന്ന ഇഷ്ടാവട്ടെ എന്തായാലും. അപ്പൊ നമുക്കൊരു 1000 റുപ്പീസ് മൈനസ് ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ ഫുഡ് നമ്മള് കഴിക്കണത്, ഫുഡൊക്കെ എന്ന് പറയുമ്പോ ശരിക്ക് എന്റെ ഒരു അഭിപ്രായത്തിലല്ല, ഇപ്പൊ കപ്പിൾസ് നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണാം എത്രത്തോളം ഫുഡ് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരെ സർവീസ് ഹോസ്പിറ്റാലിറ്റി അത്ര ഗംഭീരം. നമ്മള് വിളിച്ചാല് ഓൺ ടൈമില് എപ്പോ വേണമെങ്കിലും റൂമിൽ വരും. പിന്നെ അതുപോലെ നമ്മളിപ്പോ ഇപ്പൊ ഫുഡ് കഴിക്കാൻ എന്തിനൊക്കെ പോകുമ്പോ അവരെ സർവീസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കരതാണ് അല്ലേ. നമ്മള് ജസ്റ്റ് അവരെ ഇപ്പം നമ്മള് ജസ്റ്റ് ഇങ്ങനെ സറൗണ്ട്സ് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് അവരെ നോക്കുകയാണെങ്കിൽ പോലും അവരുണ്ട് സർ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഭയങ്കര അതും ഭയങ്കര സ്മൈലി. ഇപ്പൊ മാസ്ക് ഇട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് അവരെ ഇംഗ്ലീഷ് അത്രത്തോളം അറിയണം എന്ന് ഒരു നിർബന്ധമില്ല. മലയാളം ഒരുപാട് സംസാരിക്കണം നല്ല രീതിയിൽ. കാരണം എന്താ വെച്ചാല് അവിടെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഓഫീസിലൊക്കെ നിൽക്കുന്ന കുട്ടിയൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാ. പക്ഷെ നമ്മളെ മലയാളം ഇപ്പൊ നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോ അവര് അവരെ ഒരു വെറും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുക അങ്ങനെ ഒരു ഇതൊക്കെയാണ്. പക്ഷെ ഇത് ഇവിടെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അവര്. പക്ഷെ വേറെ ആരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല അവര് നല്ല രീതിയിൽ തന്നെ മലയാളം വേണമെങ്കിൽ മലയാളം സംസാരിക്കുക. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല അല്ലെ ശരിയെ. കാരണം എന്താ വെച്ചാല് നമ്മള് ക്യാഷ് കൊടുത്തിട്ട് നമ്മള് സ്റ്റേ ചെയ്യാൻ വന്നതാണ്. അപ്പൊ ശരിക്ക് നമ്മളാണ് ഇവിടുത്തെ രാജാവ്. കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ് എന്നാണ് പറയാ. ഇങ്ങനെ കോമേഴ്സിൽ പഠിച്ച ഇവിടെ പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇവരെ വിളിച്ച് പറയാം. പിന്നെ അതുപോലെ ഇപ്പൊ റൂം റൂം എന്ന് പറയുന്നത് നല്ല റൂമിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നല്ലൊരു വ്യൂ ആണ്. ഞാൻ Thank you.
ബുക്കിംഗ് ചെയ്യണം. കാരണം ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഒരു റൂം വന്നാലും കൊടുക്കണില്ല. Cancellation.